വീക്കെൻഡ് ആഘോഷിക്കാനായിട്ട് തയ്യാറെടുപ്പായിരിക്കും. എന്നാലും ഞാൻ വീക്കെൻഡ് ആഘോഷിക്കാൻ പോകണം, എന്നാലും അതിന്റെ സാധനം നമ്മൾ എടുക്കാൻ പോകണം. ഓ മൈ ഗോഡ്, സാധനം തീർന്നു. അപ്പൊ എന്നാലും നമ്മുടെ ഈ സാധനം തീർന്ന സ്ഥിതിക്ക് പോകാൻ പറ നമ്മളിപ്പോൾ തൽക്കാലം വേറെ ഏതെങ്കിലും സ്ഥലത്തു നിന്ന് പോയിട്ട് ഇത് വേറെ മേടിക്കാനൊന്നും തോന്നില്ല. പകരം ഇവരെ ഞങ്ങൾ മാറ്റി നിർത്താൻ പോകുന്നത് നമുക്ക് അടിപൊളിയായിട്ട് സ്വന്തമായിട്ട് തന്നെ സാധനം ഉണ്ടാക്കിയെടുക്കാം. അതല്ല ഇച്ചിരി വിശ്വാസത എന്ന് വേണമെങ്കിൽ പറയാമെന്ന് ശരിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉക്രൈൻ പൈനാപ്പിൾ വോഡ്ക ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത്. എന്താണ് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ ജോബി വയലിംഗ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം നിങ്ങളായിട്ട് പങ്കുവെക്കുന്നു. മറ്റൊന്നുമല്ല, ഞാനിവിടെ താമസിക്കുന്ന യൂറോപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഇത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു നിയമപരമായ ഒരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ താമസിക്കുന്ന ഏരിയ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. നിങ്ങൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നത്, അതായത് ആൽക്കഹോൾ ഉണ്ടാക്കാൻ പറ്റില്ലാത്ത രാജ്യങ്ങളാണ് താമസിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അത് നിയമവിരുദ്ധമാണ്, നിങ്ങൾ ശിക്ഷിക്കപ്പെടും. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായാൽ എനിക്കതിൽ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ വോഡ്ക അല്ലെങ്കിൽ പൈനാപ്പിൾ വാച്ച്, ഹോം മെയ്ഡ് വാച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മറ്റൊന്നുമല്ല പൈനാപ്പിൾ തന്നെയാണ്, നമ്മുടെ സാധാരണ പൈനാപ്പിൾ. പക്ഷേ ഒരു ഗുണം ഉണ്ട്, നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ഉഗ്രം ശരിക്കും പഴുത്ത പൈനാപ്പിൾ കിട്ടും. പക്ഷേ ഇത് അത്രത്തോളം പഴുത്ത പൈനാപ്പിൾ അല്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഇത് യൂറോപ്പാണ്. ഓക്കെ, തൊലി നമ്മൾ കട്ട് ചെയ്ത ശേഷം ആ മുഴുവൻ തോടും നമ്മൾ കളയാൻ പാടില്ല, കുറച്ച് തൊലി നമുക്ക് എടുത്ത് വെക്കാം, കാരണം നമുക്ക് അതുകൊണ്ടും ചില ആവശ്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും തൊലി ഞാൻ കട്ട് ചെയ്യുന്നു, തൈ മൂടൂടെ ശരിക്ക് കട്ട് ചെയ്ത് കളയുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചെറുതായിട്ട് പീസാക്കി മാറ്റാം. ഇത് നമ്മുടെ നാട്ടിലെ അത്രയും ടേസ്റ്റും ഇല്ല, അത്രയും നിറവുമില്ല, പക്ഷേ അത്യാവശ്യം കൊള്ളാം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ഗോട്ടിമാലയിൽ നിന്നൊക്കെ വരുന്ന, സൗത്ത് ആഫ്രിക്കയിൽ നിന്നൊക്കെ വരുന്ന പൈനാപ്പിളാണ്. നമുക്കിത് ഇതുപോലെ ചെറിയ പീസാക്കി മാറ്റാം. അപ്പോൾ ഈ കട്ട് ചെയ്ത പൈനാപ്പിൾ എല്ലാം കൂടി ഇടാൻ വേണ്ടി ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇതെല്ലാം കൂടി ഇടാം. ഇനി പൈനാപ്പിളിൻ്റെ കൂടെ നമുക്ക് വേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ, ഞാനിപ്പം ഗ്രേപ്സ് ഇടുന്നുണ്ട്, അതായത് നമ്മുടെ സാധാരണ മുന്തിരിങ്ങ, നമ്മുടെ റെഡ് മുന്തിരിങ്ങയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. മുന്തിരിങ്ങ ആഡ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് പൈനാപ്പിൾ തന്നെ ആകുമ്പോൾ ടിപ്പിക്കലായിട്ടുള്ളൊരു ഫ്ലേവർ വരുള്ളൂ, ഒരൊറ്റ ഫ്ലേവറേ വരുള്ളൂ. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മുന്തിരിങ്ങയും കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ല ഒരു ഫ്ലേവർ ചേഞ്ചസ് വരും. നമുക്ക് വീതിയുള്ള വൈനാണെങ്കിലും അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ വോഡ്കയൊക്കെ ഉണ്ടാക്കാനാണെങ്കിലും ഏറ്റവും നല്ലത് മുന്തിരിങ്ങ തന്നെയാണ്. അപ്പോൾ പൈനാപ്പിളിലൂടെ നമുക്ക് കുറച്ച് മുന്തിരിങ്ങയും കൂടി ആഡ് ചെയ്യാം. മുന്തിരിങ്ങ ആഡ് ചെയ്യുമ്പോൾ ഒരു ശ്രമിക്കുക, ഇത് കുരുവില്ലാത്ത മുന്തിരിങ്ങയാണ്, എന്താണെങ്കിലും നമ്മൾ ഇടാം, കുറച്ചിടാം. പക്ഷേ അതോടൊപ്പം നമ്മൾ പറ്റുമെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പീച്ചുക. ഇങ്ങനെ ഒന്ന് പീച്ചിയ ശേഷം ഇടുവാണെങ്കിൽ ഇച്ചിരി ആ ഫ്ലേവറെല്ലാം കൂടെ നമ്മുടെ ഈ ഒരു വോഡ്കയിലേക്ക് വരും, അല്ലെങ്കിൽ വാട്ടിലേക്ക് വരും. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ പീച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇടുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് കിവീസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കിവി ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ലഭ്യമാണ്. ഇത് ഒരു ഫ്രൂട്ടാണ്, നല്ല അടിപൊളിയായൊരു ഫ്രൂട്ടാണ്, അല്പം പുളിയൊക്കെ കലർന്ന നല്ല ഒരു ഫ്ലേവറാണ് ഈ ഒരു കിവിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ കിവിയുടെ ഈ ഒരു തൊലി കളഞ്ഞ ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാം. തൊലി ഇതുപോലെ കളയാം, അതായത് കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഒരു മൂന്നോ നാലോ പീസാക്കി, ജസ്റ്റ് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് തന്നെ ആഡ് ചെയ്യാം. ഇത് പീച്ചിൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ല പഴുത്തതാണെങ്കിൽ ഓൾറെഡി നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു ഫ്ലേവറാണ് ഈ കിവിക്കുള്ളത്. ഇനി വേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ഇഞ്ചിയാണ്, അതായത് ജിഞ്ചറാണ്. ജിഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നാച്ചുറലായിട്ടുള്ള നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ജിഞ്ചർ. നല്ല എക്സ്ട്രാ നല്ല സൂപ്പറായിട്ടുള്ള ഫ്ലേവർ തരുന്ന ഒന്നാണ് ജിഞ്ചർ. അപ്പോൾ നമുക്ക് ജിഞ്ചർ ഏകദേശം ഇത്രത്തോളം കട്ട് ചെയ്യാം. അതിനുശേഷം ഇത് ശരിക്കും ഞാൻ വാഷ് ചെയ്തെടുത്തതാണ്, അതുകൊണ്ട് തൊലി കളയേണ്ട ആവശ്യമില്ല. ഇത് തൊലി കളഞ്ഞാണെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഞാനിവിടെ തൊലി കളയുന്നില്ല, കാരണം ശരിക്കും വാഷ് ചെയ്താണ്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്താൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം ഇത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതും ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി ലാസ്റ്റ് നമുക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം, നമുക്കൊരു അല്പം സാധാരണ പച്ചവെള്ളം എടുക്കാം. നമ്മൾ നേരത്തെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൈനാപ്പിളിൻ്റെ തൊലിയുള്ള നമ്മൾ വാഷ് ചെയ്തിട്ടില്ലായിരുന്നു. നമുക്കൊരു മൊത്തം തൊലി വേണ്ട, ഒരു അഞ്ചോ ആറോ തൊലി നമുക്ക് ശരിക്കും എടുക്കാം. ഏകദേശം പകുതിയോളം തൊലി നമുക്ക് എടുക്കാം. അതിനുശേഷം ഇത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ശരിക്കും ഒന്ന് വാഷ് ചെയ്യാം. നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്യാം.
ഓക്കെ അപ്പോൾ നമ്മൾ പകുതി മൊത്തം തൊലി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഏകദേശം പകുതിയോളം തൊലി ഇതുപോലെ തന്നെ സെയിം ആയിട്ട് കഴുകിയ ശേഷം നമുക്ക് ഇതായി ഇതുപോലെ പീസാക്കി ഇടുക. ഫ്രൂട്ട്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഒന്നാണ് നമ്മുടെ ഷുഗർ, അതായത് നമ്മുടെ സാധാരണ പഞ്ചസാര. ഏകദേശം നമുക്ക് ഇത് ഒരു 1.5-2 kg വരും എല്ലാം കൂടെ. അപ്പോൾ നമുക്ക് ഇതൊരു ഏകദേശം ഒരു 200-250 gram ഷുഗർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക, ഷുഗർ എന്നത് നമ്മൾ ശരിക്കും ഇട്ടേ പറ്റുള്ളൂ. കാരണം ഷുഗർ ഉണ്ടെങ്കിൽ മാത്രമേ ശരിക്കും ആൽക്കഹോൾ ആകുള്ളൂ. ഏകദേശം 200-250 gram ഷുഗർ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇനി വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ഈസ്റ്റാണ്, അതായത് ഡ്രൈഡ് ഈസ്റ്റ്. ഈ ഡ്രൈഡ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ പലരും ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഡ്രൈഡ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പക്കാരമാണോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് വേറെയാണ്, ഡ്രൈഡ് ഈസ്റ്റ് വേറെയാണ്. ഇത് നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, അതല്ലെങ്കിൽ പിന്നെ ബേക്കറികളിൽ ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ എന്താണിതാ ഏകദേശം ഒരു സ്പൂണോളം, വലിയ സ്പൂണല്ല ചെറിയ സ്പൂണ്, ഒരു സ്പൂണോളം ഈസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഡ്രൈഡ് ഈസ്റ്റ് നമുക്ക് ഇതിലേക്ക് സാധാരണ നമ്മുടെ പച്ചവെള്ളം ആഡ് ചെയ്യാം. ഇത് സാധാരണ പച്ചവെള്ളം അല്ലെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള പച്ചവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു 3 ലിറ്ററോളം നമുക്ക് ഉണ്ടാക്കുന്നെങ്കിൽ 3 ലിറ്ററോളം തന്നെ പച്ചവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ആവശ്യത്തിനുള്ള പച്ചവെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതുപോലെ ശരിക്ക് ഒന്ന് മിക്സ് ചെയ്യാം. കാരണം ഇതിനകത്ത് നമ്മൾ തെക്കുന്ന ഷുഗറും അതോടൊപ്പം തന്നെ ബാക്കി എല്ലാ ഈസ്റ്റ് പിന്നെ ഈ ഫ്രൂട്ട്സ് ഇതെല്ലാം കൂടി ഒന്ന് ശരിക്ക് സെറ്റാവണം. ശരിക്ക് ഇളക്കിയ ശേഷം എന്താ ഇതുപോലെ ഒരു മൂടി ഉപയോഗിച്ച് ഇത് ശരിക്ക് അടച്ച് വെക്കുക, ശരിക്ക് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ ശരിക്ക് ക്ലോസ് ചെയ്ത ശേഷം ഏറ്റവും കുറഞ്ഞ 3 ആഴ്ചത്തേക്ക് ഇത് നമുക്ക് എവിടെയെങ്കിലും വെക്കണം, അതായത് റൂം ടെമ്പറേച്ചറിൽ എവിടെയെങ്കിലും വെക്കണം. റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ തരത്തിലുള്ള ടെമ്പറേച്ചറാണുള്ളത്. ഏറ്റവും മിനിമം എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രി എങ്കിലും ടെമ്പറേച്ചർ ഉള്ള റൂമിൽ നമുക്ക് 3 ആഴ്ച സൂക്ഷിക്കുക. ഒരു പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, പിന്നെ എല്ലാ ദിവസവും സാധിക്കുമ്പോൾ എല്ലാ ദിവസവും ഇത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഒന്ന് ഇളക്കുക, അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കുക, പിന്നെയും ക്ലോസ് ചെയ്യുക. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതാ ശരിക്ക് പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. ഇതാ നിറമൊക്കെ ആകെപ്പാടെ മാറി നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു എന്താണ് ചെളി കളർ പോലെ വരും. ഓക്കെ, അപ്പോൾ ശരിക്കും ഫെർമെൻറ്റേഷൻ നടത്തണം. നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്കിത് നല്ല സ്മെല്ല് കിട്ടും. അപ്പോൾ ശരിക്കും ഫെർമെൻറ്റേഷൻ ഇത് നടന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതാ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഡിസ്റ്റിൽ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അതായത് തനി മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാച്ചി എടുക്കുക എന്ന് പറയും. എന്തായാലും ഞാൻ ഡിസ്റ്റിൽ ചെയ്യാൻ വേണ്ടി ഹോം ഡിസ്റ്റിലറായ ഒരു കുക്കറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ കുക്കർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ കുക്കർ നമുക്ക് ഇന്ത്യയിൽ ഒരിക്കലും മേടിക്കാൻ കിട്ടില്ല. ഇന്ത്യയിൽ അല്ലെങ്കിൽ മാത്രമേ ഇത് മേടിക്കാൻ കിട്ടുള്ളൂ, അത് പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കുക്കർ ഇന്ത്യയിലല്ല മറ്റുള്ള രാജ്യങ്ങളിലാണെങ്കിൽ, പ്രത്യേകിച്ച് യൂറോപ്പിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാവുന്നതാണ്. ഹോം ഡിസ്റ്റിൽ കുക്കർ എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഓൺലൈനിൽ നിന്ന് മേടിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്നാൽ ഈ കുക്കർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വളരെ സിമ്പിളാണ്. അതായത് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതായത് തിരിച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് സാധാരണ കുക്കറിൻ്റെ അടപ്പെടുക്കുന്ന പോലെ തന്നെ അതായത് പോലെ അടപ്പെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ടോ അത്രത്തോളം നമുക്ക് ആവശ്യം നേരത്തെ ശേഷം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഈ കുക്കറും ഞാൻ എന്താ ഇതിലേക്ക് വെച്ച ശേഷം ശരിക്ക് ഓണാക്കുകയാണ്. ഇനി നമുക്കിത് വെയിറ്റ് ചെയ്യണം. ഇത് ശരിക്കും പ്രഷറായി വരണം, അതായത് ശരിക്ക് തിളക്കണം. അതിനുശേഷം തിളച്ച നീരാവി ആയിട്ട് ഇതാ ഈ ഒരു പൈപ്പിലൂടെ വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം 2 ഓസ്. ഈ ഒരു ഓസ് എന്ന് വെച്ചാൽ ഒരു ഓസിൻ്റെ അവിടെ കണക്ടറുണ്ട്. ഈ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കുണ്ട്. അതാ ഇവിടെ ഞാൻ പൈപ്പിൻ്റെ എവിടെയാണ് ഇത് കൊണ്ട് വെച്ചിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പൈപ്പിൻ്റെ അവിടെ ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാ ഇത് വെള്ളത്തെ കണക്ട് ചെയ്യുന്നു. ഇത് വെള്ളത്തെ കണക്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇതിന് ഓട്ടോമാറ്റിക് ആയിട്ടും തിളച്ച് കഴിയുമ്പോൾ നീരാവി ഇതാ ഇതിലേക്ക് വരും. നീരാവി ഇതിലേക്ക് വരുമ്പോൾ ആ നീരാവി നമുക്ക് തണുപ്പിക്കണം. തണുപ്പിച്ചാൽ മാത്രമേ നമുക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള കണ്ടൻറ് ഇവിടെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത് വെള്ളം കയച്ചു വിടുന്നത്. പിന്നെ ഈ ഒരു ഓസ് എന്ന് വെച്ചാൽ ഇങ്ങനെ വെള്ളം കയച്ചു വിടുന്ന വെള്ളം നമുക്ക് കളയാൻ വേണ്ടി ആണതാ ഈ ഒരു ഓസ്. അപ്പോൾ ഇതിന് കയറി വെള്ളം ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇവിടെ നമുക്ക് ആവശ്യമുള്ള സാധനം വരും. ഓക്കെ, അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് ഇവിടെ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇവിടെ സ്ലോലി സ്ലോലി ഇറ്റിറ്റിറ്റ് നമ്മുടെ നല്ല ഒരു നാടൻ വോഡ്ക വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഉള്ളുതുള്ളിയായിട്ട് വരും. നമുക്ക് എന്താ വെച്ചാൽ ആദ്യം തന്നെ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു പോർഷൻ, ഫസ്റ്റ് പോർഷൻ നമുക്ക് എടുത്ത് കളയാം. അതിനുശേഷം രണ്ടാമത്തെ പോർഷൻ ഒന്നും നമുക്ക് ആവശ്യം മതി. അപ്പോൾ നമുക്കിത് കളയാം. അതിനുശേഷം നമുക്ക് വെക്കാം ഇനിയുള്ള പോർഷനാണ് നമുക്ക് ആവശ്യം വരുന്നത്. അതെങ്ങനെ നോക്കാമല്ല നമ്മുടെ നാടൻ വോഡ്ക, അതായത് നമ്മുടെ പൈനാപ്പിൾ ഇട്ട് വാറ്റി ഈ വോഡ്ക എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, ഒരല്പം നമുക്ക് എടുക്കാം.
ആസ്വദിച്ച് തന്നെ നമ്മൾ കുടിക്കണം. കാരണം നല്ല നല്ല ടേസ്റ്റ്, നല്ല ഒരു കത്തലും അടിപൊളിയാണ്. സൂപ്പർ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും ടച്ചിങ്സ് ഞാനിവിടെ ഒരു അല്പം പിന്നിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കടല, അത് നമുക്ക് എടുക്കാം, അച്ചാർ എടുക്കാം, എന്ത് വേണം എടുക്കാം. അപ്പോൾ ഇത് ടേസ്റ്റ് അടിപൊളി. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ ഗൈസ്, അപ്പൊ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡ് മറ്റൊരു വിഷയവുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വാലങ്ങൾ ദൂരെ. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ, എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാൻ, എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിംഗൽ.